ഹായ് ഫ്രണ്ട്സ്, ആർ ജംഗ്ഷന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ മഹാത്മാഗാന്ധിജിയുടെ ചിത്രമാണ് നമ്മൾ പെയിന്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പെയിന്റിംഗ് മെത്തേഡാണ്. അപ്പോൾ 1948 ജനുവരി 30 വൈകിട്ട് 5:17 ഹിന്ദുത്വ തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം ഭരിക്കുന്നത്. 2023 ജനുവരി 30 ആകുമ്പോഴേക്കും 75-ാം രക്തസാക്ഷി ദിനം രാജ്യം മുഴുവൻ ആചരിക്കുകയാണ്. ആ മഹാത്മാവിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പെയിന്റിംഗ് സമർപ്പിക്കുന്നു. ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ കരങ്ങളാൽ 1948 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസത്തെ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. 1948 ജനുവരി 30 വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ ബിർള ഹൗസിന് മുന്നിലെ മൈതാനത്ത് പ്രാർത്ഥനയ്ക്കെത്തിയവർക്കും അനുയായികൾക്കും ഇടയിൽ വെച്ച് കയ്യെത്തും ദൂരത്ത് വെച്ചാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിക്ക് നേർ വെടിയുതിർക്കുന്നത്. അന്ന് വൈകുന്നേരം സഹായികളായ മനുവിനും അഭയയ്ക്കുമൊപ്പം പ്രാർത്ഥനാ മൈതാനത്തിന് നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് നീങ്ങുന്ന സമയം അപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന ഗോഡ്സെ പോക്കറ്റിൽ കരുതിയ ബെറേറ്റ പിസ്റ്റൾ ഇരു കൈകൾക്കുള്ളിലാക്കി ഗാന്ധിജിയെ വന്ദിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന മനുവിനെ തള്ളി മാറ്റി ഗോഡ്സെ 3 തവണ വെടിയുതിർത്തു. 3 വെടിയുണ്ടകളും ഗാന്ധിജിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. ഹേ റാം എന്നുച്ചരിച്ചുകൊണ്ട് അദ്ദേഹം നിലത്തു വീണു. ഗാന്ധിജിയുടെ ജീവൻ അപഹരിച്ച ഗോഡ്സെയെ പിന്നീട് തൂക്കിലേറ്റി. ഗാന്ധിജി മരിച്ച ദിനം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വെളിച്ചം മാഞ്ഞുപോയി. രാജ്യം മുഴുവൻ അന്ധകാരമാണിന്ന്. ബിർള ഹൗസിന്റെ ഒരു ഗേറ്റിന് മുകളിൽ കയറി നിന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകത്തോട് പ്രഖ്യാപിച്ചു, അന്നു മുതൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30 രാജ്യം രക്തസാക്ഷി ദിനമായി ആചരിച്ചു പോരുന്നു. 2023 ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ 75-ാം രക്തസാക്ഷി ദിനം രാജ്യം മുഴുവൻ ആചരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ പേർക്കും ലോകത്തുള്ള എല്ലാ കലാപ്രേമികൾക്കുമായി ഈ കുഞ്ഞു പെയിൻറ്റിങ് സമർപ്പിക്കുന്നു. ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ബ്ലെൻഡ് ചെയ്യേണ്ടതില്ല. ലൈറ്റും ഡാർക്കും കളർ ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്താൽ മതിയാകും. ഈ പെയിൻറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.